ലൈഫ് മിഷൻ പദ്ധതിയിലെ അഴിമതി അന്വേഷണങ്ങളുടെ നിർണായക ദിവസമാണെന്ന്. ലൈഫ് മിഷൻ കടമക്കേടുമായി ബന്ധപ്പെട്ടുള്ള നിർണായക രേഖകളുമായി ഇന്ന് യു വി ജോസ് ഐ എ എസോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനോ എത്തണം എന്നാണ് സി ബി ഐയുടെ നിർദ്ദേശം. പ്രധാനപ്പെട്ട പ്രശ്നം, പ്രധാനപ്പെട്ട രേഖകളെല്ലാം തന്നെ ലൈഫ് മിഷൻ്റെ കയ്യിലല്ല, വിജിലൻസിൻ്റെ കയ്യിലാണ്. സലാം ഹേദോസായിരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. സലാം, ഈ രേഖകളുമായി യു വി ജോസ് എത്തുമോ, ആരെങ്കിലും വരുമോ, രേഖകൾ എന്തെങ്കിലും സി ബി ഐയുടെ കയ്യിൽ ഇന്ന് കൊടുക്കുമോ? ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ സി ബി ഐ ആസ്ഥാനത്താണ്. അല്പുമ്പ് വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി മുഹമ്മദ് അനസും രണ്ട് ഉദ്യോഗസ്ഥരും ഇവിടെ ഹാജരായിട്ടുണ്ട്. ഇതുവരെയും ലൈഫ് മിഷന്റെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല. ലൈഫ് മിഷൻ സി ബി ഐ നൽകിയ നോട്ടീസിൽ പറയുന്നത് 5 രേഖകൾ വേണം. ഒന്നുകിൽ ഇതിൻ്റെ സിഇഒ യു വി ജോസോ, അതല്ലെങ്കിൽ ഈ രേഖകൾക്ക് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥനോ ആരെങ്കിലും ഹാജരായാൽ മതി എന്നാണ് ഈ നോട്ടീസ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയും ലൈഫ് മിഷന്റെ ഉദ്യോഗസ്ഥർ ഇതുവരെയും എത്തിയിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ലൈഫ് മിഷന്റെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയ ശേഷം ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യൽ, അത് വടക്കാഞ്ചേരി നഗരസഭ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇരുത്തിക്കൊണ്ടുള്ള ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏതൊരു ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഈ സി ബി ഐ കേസ് എന്ന് പറയുന്നത് ഈ വടക്കാഞ്ചേരി ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഇടപാട് എന്ന് പറയുന്നത് വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൻ്റെ ലംഘനം എന്നാണ് ഈ സി ബി ഐ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവർ ഇതിനകം തന്നെ ഈ കരാർ ഏറ്റെടുത്ത യൂണിറ്റ് ആക്കിൻ്റെ സന്തോഷ് ഷിപ്പിനെ നിരവധി തവണ ചോദ്യം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭയിലെത്തി നിരവധി ഫയലുകൾ കണ്ടെടുത്തു. ഒപ്പം നിരവധി തവണ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു. ഇതിനുശേഷം ഇതിൻ്റെ പണം ഇടപാടുകൾ നടന്ന തിരുവനന്തപുരം കരമനയിലെ ആക്സിസ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥരെ ഇവിടെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ലൈഫ് മിഷനിലേക്ക് ഈ സി ബി ഐ അന്വേഷണം എത്തിയിരിക്കുന്നത്. നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൻ്റെ ലംഘനമാണ് സി ബി ഐ അന്വേഷിക്കുന്നതെങ്കിൽ പോലും ഇതിനപ്പുറത്തേക്ക് സി ബി ഐ പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ 2 ആഴ്ചയെ നമുക്ക് കാണുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൻ്റെ ലംഘനമാണെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള എല്ലാ തെളിവുകളും ഇത് രേഖകളും ഇതിനകം തന്നെ സി ബി ഐക്ക് മുന്നിലുണ്ട്. അതായത് സർക്കാരും റെഡ് ക്രോസും തമ്മിലാണ് എം ഒ ഇ ഒപ്പിട്ടിരിക്കുന്നത്. എം ഒ ഇ ഇവരുടെ പക്കലുണ്ട്. അതോടൊപ്പം യു ഇ കോൺസുലേറ്റും യൂണിറ്റ് ആക്കും തമ്മിലാണ് ഇതിൻ്റെ നിർമ്മാണ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇവരുടെ പക്കലുണ്ട്. മാത്രമല്ല പണം വന്ന രേഖ മുഴുവൻ തന്നെ ഇവിടെ പക്കലുണ്ട്. പണം പ്രധാനപ്പെട്ട കാര്യം, രേഖകൾ പ്രധാനപ്പെട്ടതല്ല. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എം ഒ യു അടക്കമുള്ളത് വിജിലൻസിൻ്റെ കയ്യിലാണ്. വിജിലൻസിൻ്റെ കയ്യിലുള്ള രേഖകൾ ലൈഫ് മിഷൻ സിഇഒയോ ആരെങ്കിലും അത് വാങ്ങി അത് സി ബി ഐയെ ഏൽപ്പിക്കണം. ഈ രേഖകളാണ് സി ബി ഐ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? കൊടുക്കുമോ? ജിമ്മി, 4 തരം ഫയലുകളാണ് അന്ന് തിരുവനന്തപുരത്തെ സെക്രട്ടറിയിൽ എത്തിക്കൊണ്ട് വിജിലൻസ് സംഘം പിടിച്ചെടുത്തത്. പക്ഷേ ഇതിൻ്റെ എല്ലാ പകർപ്പുകൾ ലൈഫ് മിഷൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ രേഖകൾ തന്നെ ഇവിടെ ഹാജരാക്കണം എന്നില്ല. മാത്രമല്ല ഈ ബന്ധപ്പെട്ട രേഖകൾ, അതായത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ, അത് കത്തിടപാടുകൾ, ഭൂമി കൊടുത്ത രേഖകൾ, കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട രേഖകൾ, റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട രേഖകൾ തുടങ്ങി 5 രേഖകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ രേഖകളുടെ പകർപ്പുകൾ മിഷൻ്റെ കൈവശമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വന്നാൽ മതി എന്നാണ് സ്വീകാരിച്ചത്. മാത്രമല്ല ജോസ് എത്തേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ വിജിലൻസിൻ്റെ പക്കലുള്ള രേഖകൾ എത്തുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ചുള്ള ഒരു ആശങ്ക നിലവിലില്ല. കാരണം പകർപ്പുകൾ നൽകാൻ മതിയാവും. ഇതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജിമ്മി.